ഇതിരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽ കഴിഞ്ഞിട്ടുള്ള ആദ്യ റോ എപ്പിസോഡാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് ആ റോ എപ്പിസോഡ് തുടങ്ങുന്നത് ട്രിബിൾ എച്ച് റോഡ്സ് റോക്ക് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ട്രിബിൾ എച്ചിൻ്റെ ഒരു പ്രൊമോ സെഗ്മെൻ്റോട് കൂടിയിട്ടാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് റസൽ ആക്കി തന്നതിൽ കാണികളെ ട്രിബിൾ എച്ച് അഭിനന്ദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ട്രിബിൾ എച്ച് പറയുന്നുണ്ട് പുതിയ കാലഘട്ടത്തിലെ പുതിയ ചാമ്പ്യനായ കോളി റോഡ്സിനെ അങ്ങോട്ടേക്ക് ട്രിബിൾ എച്ച് വെൽക്കം ചെയ്യുന്നു കോളി റോഡ്സിന്റെ മ്യൂസിക് പ്ലേ ആകുന്നു കോളി റോഡ്സ് വരുന്നു കോളി റോഡ്സ് വന്നതിനു ശേഷം കോളി റോഡ്സിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് പിന്നീട് അവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം കോഡി റോഡ്സ് അദ്ദേഹം റോമൻ ഗ്രെയിൻസിൻ്റെ പരാജയപ്പെടുത്തിനെ സംബന്ധിച്ചും റോമൻ ഗ്രീൻസ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യൻ്റെ കഴിവുകളെ സംബന്ധിച്ചും കോഡി റോഡ്സ് വാത്തു സംസാരിക്കുന്നുണ്ട് കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് താൻ ചാമ്പ്യനായ കാരണം എന്നുള്ളതും കോടി പറയുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇപ്പോൾ താൻ ഫുൾ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കോടി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് റോക്ക് കയറി വരുന്നത് റോക്ക് കയറി വന്നപ്പോൾ നമ്മൾ ഒരു ഫൈറ്റ് ഫൈറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത് റോക്കിൻ്റെ കയ്യിൽ പതിയെ പോലെ ആ ഒരു പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ഹോളിഫയും സെർമണിയിൽ നിന്നാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് റോക്കിനെ കിട്ടിയത് പിന്നീട് റോക്ക് വന്നിട്ട് കോടിയോട് പറയുന്നത് നീ റോമനെ പരാജയപ്പെടുത്തിയത് ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ എല്ലാ പവറും ഉപയോഗിച്ച് നിന്നെ പരാജയപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിലൊന്നും നീ പരാജയപ്പെട്ടില്ല നീ പുതിയ ചാമ്പ്യൻ ആയിരിക്കുന്നു പിന്നീട് റോക്ക് പറയുന്ന മറ്റൊരു വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ഇനി റോക്ക് കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കാൻ പോകുകയാണ് തിരികെ വന്നാൽ തൻ്റെ ആദ്യ എതിരാളി അത് കോഡി റോഡ്സ് ആയിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട് റോമിനെതിരെയുള്ള സ്റ്റോറി നീ ഫിനിഷ് ചെയ്തു പക്ഷേ എനിക്കെതിരെയുള്ള സ്റ്റോറിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും റോക്ക് പറയുന്നുണ്ട് അപ്പോൾ റോക്കിൻ്റെ തിരിച്ചുറവ് ഇനി എന്നായിരിക്കുമെന്നൊന്നും റോക്ക് പറയുന്നില്ല ഏത് പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരിക്കും ഇരുവരുടെ മത്സരം വരിക എന്നുള്ളതും റോക്ക് സൂചിപ്പിക്കുന്നില്ല പക്ഷേ റോക്ക് വന്നാൽ ഫസ്റ്റ് കോടി ചാമ്പ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ നിനക്കെതിരെയുള്ള മത്സരമായിരിക്കും കളിക്കുക എന്നുള്ളതും കോടിയുടെ നോക്കി പറയുന്നുണ്ട് കോടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് റോക്ക് പറയുന്ന ഒരു റിക്വസ്റ്റ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കുറച്ച് സെക്കൻഡുകൾ ഞാൻ കൈവശം വെച്ചോട്ടെ എന്നുള്ളതാണ് അപ്പോൾ അത് കോടി ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പ് റോക്കിന് കൊടുക്കുന്നു റോക്കിൻ്റെ പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് കോടിയും പിടിക്കുന്നു ആ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ആ ചാമ്പ്യൻഷിപ്പ് തിരികെ കോടിക്ക് കൊടുത്തുകൊണ്ട് റോക്ക് ആ ഒരു മര്യാദ കാണിക്കുന്നുണ്ട് മുൻപത്തെ ആ ഒരു വി ഒരു വില്ലനായി നിന്നിരുന്ന റോക്കിൻ്റെ പേഴ്സണലിൽ നിന്ന് ഒരു സൗമ്യനായിട്ടുള്ള ഒരു റോക്കിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനം കൊടിയുടെ കയ്യിലേക്ക് ഒരു ഒബ്ജെക്ട് വെച്ചു കൊടുത്തുകൊണ്ട് നീ ഇത് ഇപ്പോൾ തുറന്നു നോക്കരുത് എന്ന് പറയുന്നുണ്ട് അവസാനം നീ എൻ്റെ ഹാർട്ട് ഇനിയും ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളതും റോക്ക് പറയുന്നുണ്ട് കൂടാതെ റോക്ക് കോടിയുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ് ക്യാരക്ടറിന് സമാനമായ രീതിയിലുള്ള കുറച്ച് വേർഡ്സൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊമോസിൽ അദ്ദേഹം ഉപയോഗിക്കാത്തതാണ് ഇന്നത്തെ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും മികച്ച ൊരു സെഗ്മെൻറ്റ് തന്നെയായിരുന്നു റോ എപ്പിസോഡിൻ്റെ ആദ്യ മണിക്കൂർ പൂർണ്ണമായും ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ടുപോയി ആദ്യ മണിക്കൂർ കൊമേഴ്ഷ്യൽ ഫ്രീ ആയിരുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകതയുമുണ്ട് റോ ആഫ്റ്റർ മാനിയ അത് മികച്ച രീതിയിൽ അവർക്ക് മികച്ച രണ്ട് സ്റ്റാർസിനെ വെച്ചിട്ടാണ് ആരംഭിക്കാൻ സാധിച്ചത് കോടി റോഡ്സിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ലഭിക്കുമെന്നുള്ള ഒരു സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ